അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, എത്രയും ബഹുമാനം നിറഞ്ഞ എന്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, റമദാൻ മാസം അനുകൂലമായി സാക്ഷി പറയുന്ന മുഅ്മിനീങ്ങളിലും ഫായിസീങ്ങളിലും നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവയും അല്ലാഹു തആല പിടിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയിപ്പോ റമദാൻ മാസം കണ്ട് കഴിഞ്ഞാല് പെരുന്നാളായി കഴിഞ്ഞാല് പല ആളുകളും പല യാത്രയും ചെയ്യുന്നവരാണ്. ചില ആളുകൾ സിയാറത്ത് യാത്ര, ചില ആളുകൾ ടൂർ യാത്ര, ഇങ്ങനെ പല യാത്രകളും അതിൽ കാണാൻ പറ്റും. അതിൽ ഏതെല്ലാം അനുവദിക്കും ഏതെല്ലാം അനുവദിക്കൂല എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എന്തിനു വേണ്ടി? ഇപ്പോ യാത്ര എന്ന് പറയുമ്പോൾ 132 കിലോമീറ്റർ ഉണ്ട് എന്നാ ഓനൊക്കെ ജമ്മു ആക്കാ കസറു ആക്കാ എന്നുള്ളൊരു പൊതുധാരണയാണ് ജനങ്ങളുടെ എല്ലാവരുടെയും. ഇപ്പൊ ഞാൻ ഓർക്കുന്നു, ഞാനിപ്പോ ഈ നോമ്പിന്റെ കുറച്ചു മുമ്പ് ഒരു സിയാറത്ത് പോയി, അതിൽ മഞ്ഞക്കുളൊക്കെ പെട്ടിട്ടുണ്ട്. അപ്പോ അവിടെ വെച്ചിട്ട് എന്നോട് ഒരാൾ പറഞ്ഞു, അല്ല ഉസ്താദെ, ഈ യാത്രയിൽ ജമ്മു കസറും എന്ന് പറഞ്ഞ ഒരുണ്ട് കാരണമായിട്ട്, ആ എന്താ പരിപാടി? അപ്പൊ ഞാൻ ഇപ്പോരോട് ചോദിച്ചു, നിങ്ങള് എവിടുത്താരാണ്? അപ്പൊ അവര് പറഞ്ഞു, ഞമ്മൾ ഇന്ന നാടിലുള്ള നാടൊക്കെ പറഞ്ഞു. അപ്പൊ ആ നാടും ഈ പറയുന്ന സ്ഥലമൊക്കെ നോക്കുമ്പം ഏകദേശം എന്താണ് ജമ്മു കസറിനൊക്കെ പറ്റിയ വൈദൂരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെയാണ്. ഞാൻ പറഞ്ഞു, അവിടെ സിയാറത്തിന് എന്താണോ? ഏയ്, നമ്മള് സിയാറത്തിനൊന്നുമില്ല, അതിനൊന്നുമില്ല. പിന്നെന്താ? പിന്നെ മൂപ്പര് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാനതൊന്നും പറയുന്നില്ല. മൂപ്പര് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതൊന്ന് പറഞ്ഞു നോക്കുമ്പോ ഒന്നും യാത്രയുമായി കൊണ്ട്, ഇസ്ലാം പറയുന്ന യാത്രയുമായി കൊണ്ട് പൊരുത്തപ്പെടാൻ പറ്റുന്ന രൂപത്തിലല്ല. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങള് താമായിട്ട് നിസ്കരിച്ചാളേ, അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ജമ്മും കസറും ഒന്നും പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോ എപ്പോഴാണിത് ഹലാലായി? യാത്രയിലൊക്കെ ജമ്മും കസറും പറ്റുന്നതാണ് മനസ്സിലാക്കലല്ല. ഈ യാത്ര എപ്പോഴാണ് യാത്രയാവുക? 132 കിലോമീറ്റർ ആയതുകൊണ്ട് രണ്ടർ മരഹല, 132 കിലോമീറ്റർ അതായതുകൊണ്ട് യാത്രയാവുമോ? അതിനെപ്പറ്റിയിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്ത് പറഞ്ഞു? ഇതൊക്കെ ആർക്കാണ് ഉപകരിക്കുക എന്നോ? അതായത് നാട്ടിലൊക്കെ മട്ടം പോലെ നിസ്കരിച്ച് നടക്കുന്ന ആളുകള്, അവർക്ക് വേണമെങ്കിൽ സിയാറത്ത് പോകാം, അതല്ല മനസ്സൊന്ന് ശാന്തമാക്കണമെങ്കിൽ ഭാര്യയും കുട്ടികളെയും കൊണ്ട് അങ്ങനെ ഒരു യാത്ര വേണം, അങ്ങനെ പോകാം. നാട് കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ അജായിബ് മനസ്സിലാക്കി അള്ളാഹുവിലെ കൂടുതൽ അടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകാം, ഒക്കെ പോകാം. അല്ലാതെ അങ്ങനെ കെട്ടിയിട്ട രൂപത്തിൽ ഇങ്ങനെ ജീവിക്കാനൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. യാത്രയ്ക്ക് ഇസ്ലാം ചെയ്യാൻ വേണ്ടി പറഞ്ഞു, സീറോഫിൽ അറുതെന്ന് ഖുർആൻ തന്നെ പറഞ്ഞല്ലേ. ഭൂമിയിലൂടെ നടക്കാൻ വേണ്ടി, ഭൂമിയിലൂടെ നടക്കാൻ വേണ്ടി പറഞ്ഞത് അള്ളാഹുവിന്റെ അജായിബ് കാണാനാണ്. അപ്പൊ ഏതായാലും ഫ്രീഡം എൻജോയ്മെന്റ് ഒക്കെ ഇസ്ലാമിന് തന്നെ അനുവദിക്കുന്നുണ്ട്, അനുവദിക്കുന്ന രൂപത്തിലായിരിക്കണം എന്ന് മാത്രം. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ഈ നിസ്കാരത്തിന്റെ കാര്യം ഒരു മശക്കത്തും പ്രയാസവും ആയിരിക്കും. കാരണം അതിന്റെ നേരത്തെ നിസ്കരിച്ചു പോരുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ചിലപ്പോ വഴിയിൽ അതിന് സൗകര്യം കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല, ആ തടസ്സങ്ങൾ സൃഷ്ടിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ ജംഉ ഖസ്റ് എന്ന് പറയുന്നതിന്റെ മാധുര്യം നമുക്ക് മനസ്സിലാകാം. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാമിന് നേവിയർ റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജു ത്വാലിബീൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ തുഖ്സറു റുബാഇയത്തുൻ മുഅദ്ദാത്തുൻ ഫി സഫരി ത്വീൽ അൽ മുബാഹ് എന്ന് നേവി ഇമാം പറഞ്ഞിട്ടുണ്ട് മിൻഹാജിൽ. അതായത് 4 റക്അത്തുള്ള നിസ്കാരം ഉണ്ടല്ലോ, അതാണ് ഈ പറയുന്ന ഖസറാക്കി നിസ്കരിക്കുന്നത്. അത് ജമ്മാക്കിയും കസറാക്കി നിസ്കരിക്കും, 4 റക്അത്തുള്ളതിനെ കസറാക്കുകയും ചെയ്യും, രണ്ടാക്കും. ഫി സഫരി ത്വീലിൽ മുബാഹി, ഹലാലായ ദീർഘമായ യാത്രയിൽ എന്നാണ് നേവി ഇമാം ഉപയോഗിച്ചത്. ഇവിടെ അൽ മുബാഹ് എന്ന് ഉപയോഗിച്ചു, ഹലാലായ എന്ന് ഉപയോഗിച്ചു. ഈ പദം വിശദീകരിച്ചുകൊണ്ട് ഇമാം ഖതീബ് ഷർബീനി റഹീമഹുല്ല അവിടുത്തെ മുഗനി മെഹ്താജ് എന്ന് പറയുന്ന കിതാബിന്റെ 1-ാം വള്യത്തിന്റെ 359-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. അൽ മുബാഹ് അയൽ ജായിസ്, ജായിസ് ആകണം യാത്ര, ജായിസ് ആ യാത്രയാകണം. മനസ്സിലെ? സവാ ഉൻ അക്കാന വാജിബൻ, ഇനി ആ യാത്ര നിർബന്ധമായതാണെങ്കിലും ശരി, കസഫരി ഹജ്ജൻ, ഹജ്ജിന് യാത്ര പോകും പോലെ. ഔ മന്ദൂബൻ, അല്ലെങ്കിൽ ആ യാത്ര സുന്നത്താകതായതാട്ടെ, കസിയാറത്തി ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗള സന്ദർശിക്കും പോലെ.
ഔ മുബാഹൻ, അല്ലെങ്കിൽ ഞാൻ യാത്ര എന്റെ ഹലാലായതാകട്ടെ, സഫരി തിജാറത്തിന് കച്ചവടത്തിന് യാത്ര പോകാൻ പോലെ ഇങ്ങനെയൊക്കെ, ഇനി മക്റൂഹന്റെ യാത്രയാണെങ്കിലും തനിച്ചൊരു യാത്ര അങ്ങനെയാണെങ്കിലും ഒക്കെ അതിൽ എന്താകും, അതിനെ പറ്റിയിട്ടൊക്കെ ജായിസ് എന്ന് പറയാൻ പറ്റും. ജായിസ് എന്നുള്ളത് ആ പറയുന്ന യാത്രക്ക് പറയാൻ പറ്റും. എന്നിട്ട് ഖതീബ് ഷർബീനി പറയാം, ഫലാ കസ്ര ഫി സഫരിൽ മഅസിയത്തി, മഅസിയത്തായ തെറ്റായ ഒരു യാത്രയിൽ എന്തില്ല, ഈ പറയുന്ന കസ്റാക്കല് ഒരിക്കലും പറ്റൂല. തെറ്റായ യാത്രയിൽ ആ ആനുകൂല്യങ്ങൾ ഇല്ല എന്ന് മഹാനവകൾ പറയുന്നു. അപ്പോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം യാത്ര എന്നുള്ളതായി, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം യാത്ര. അപ്പൊ തെറ്റുകുറ്റങ്ങളിൽ ആവാൻ പാടില്ല. ഈ തെറ്റായ യാത്ര എന്ന് പറയുമ്പം അതിനെങ്ങനെ പറ്റിയിട്ട് അതിനെപ്പറ്റി മനസ്സിലാക്കുക, അത് തെറ്റായ യാത്ര എന്ന് പറഞ്ഞതിനെ മൂന്നായ രൂപത്തിൽ സുലൈമാനുൽ ബുജൈരിമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫിഖ്ഹിന്റെ കിതാബാകുന്ന ബുജൈരിമിയിൽ പറയുന്നു. ബുജൈരിമിയുടെ രണ്ടാം വാള്യം അതിന്റെ 163-ാമത്തെ പേജിൽ പറയുന്നു, വൽഹാസിലു കരസ്ഥമായതെന്ന് പറയാ, അന്നൽ മുസാഫിറൽ ആസി, തെറ്റായ യാത്രക്കാരൻ എന്ന് പറഞ്ഞാൽ, തെറ്റായ ഒരു യാത്രക്കാരൻ എന്ന് പറഞ്ഞാൽ, അലാ സലാഹത്തി അക്വസ്വാമിൻ, മൂന്ന് രൂപത്തിലേക്ക് അതിനെ ചിത്രീകരിക്കാൻ പറ്റും. ഈ തെറ്റായ യാത്ര എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒന്നാമതായിട്ട് പറഞ്ഞ ആസും ബി സഫർന, യാത്ര കൊണ്ട് തെറ്റായവൻ, യാത്ര കൊണ്ടാണ് അവൻ തെറ്റിയത്. അതെങ്ങനെ, കൻ സാഫറ ലി ഖത്ഇ തുരീഖി, ഒരു വഴി കവർച്ച ചെയ്യാൻ വേണ്ടി യാത്ര ചെയ്യും പോലെ, അതാ യാത്ര കൊണ്ട് തന്നെ എന്ത് ചെയ്തു, തെറ്റു വന്നവനിക്ക്. ആസിഫി സഫർ, മറ്റത് പറഞ്ഞത് യാത്രയിൽ തെറ്റ് സംഭവിക്കുക, യാത്രയിൽ തെറ്റ് സംഭവിക്കുക. ഏതുപോലെ കമൻ ജന ബഹുവ കാസിദുൽ ഹജ്ജ് മസല, ഉദാഹരണത്തിന് ഹജ്ജിന് വേണ്ടിയിട്ട് പുറപ്പെട്ടവരാണ്, ആ ഹജ്ജിൽ അവൻ വിഭജിച്ചു, അപ്പൊ ആ യാത്രയിൽ തെറ്റ് സംഭവിച്ചു. പിന്നെ പറഞ്ഞു സഫറില് യാത്രയിൽ യാത്ര കൊണ്ട് തെറ്റ് സംഭവിച്ചു, അതെങ്ങനെ, ആദ്യം അവനെന്ത് ചെയ്തു, ആരാധന എന്ന് കരുതിയിട്ട് പോയി, പിന്നെന്ത് ചെയ്തു, തെറ്റിനെ കരുതിയും ചെയ്തു. അപ്പൊ യാത്രയിൽ യാത്ര കൊണ്ട് തെറ്റ് സംഭവിച്ചു. ഇങ്ങനെ മൂന്നായിക്കൊണ്ട് യാത്ര എന്ന് പറയുന്നതിനെ ദോഷകരമായ രൂപത്തിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് സുലൈമാനുൽ ബുജൈരിമി റളിയല്ലാഹു അൻഹു റഹിമഹുള്ള പറയുന്നുണ്ട്. അതില് രണ്ടാമതായിട്ട് പറഞ്ഞുണ്ടല്ലോ, ഈ പറഞ്ഞ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട് അങ്ങോട്ട് അയിലിങ്ങോട്ട് തെറ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞ ആൾക്ക് മുത്തലക്കം നിൽക്കാനുള്ള കസൂർ പറ്റും എന്നാണ് പ്രബലമായ അഭിപ്രായത്തെ പറയുന്നത്. എന്നാൽ മറ്റു രണ്ടോടത്തും തൗബ ചെയ്യണം, എന്നാലേ പറ്റുള്ളൂ എന്നും പറയണം. അപ്പോ ഒരാൾ എന്ത് ചെയ്തു, നല്ല ആൾക്ക് യാത്ര കരുതിയതിന് പിന്നീട് ആ യാത്ര എന്ത് ചെയ്തു, ദോഷകരമായ രൂപത്തിലാക്കി. അപ്പൊ പിന്നെ അവന് കസറ് പറ്റുമോ, അപ്പൊ ആദ്യമൊക്കെ പറ്റും, കാരണം ആദ്യം നല്ല ആൾക്കല്ലേ പറഞ്ഞത്. എവിടെ മുതൽക്കാണോ അവന് ദോഷകരമെന്ന് കരുതിയത്, അവിടെ മുതൽക്ക് പിന്നീട് അവന്റെ യാത്രയിൽ 132 കിലോമീറ്റർ ഉണ്ടായാലേ പറ്റുള്ളൂ, അല്ലേ പറ്റൂല എന്നും പറയുന്നു. തോബ ചെയ്ത ഇവിടൊക്കെ പറ്റും, തോബ ചെയ്ത് മടങ്ങിയാ മതി, എന്നാലും എന്തുണ്ടായാലൊക്കെ കസറും പറ്റും എന്നും പറയുന്നു. ഏതായാലും യാത്ര എന്ന് പറയുമ്പം, ദോഷകരം എന്ന് പറയുമ്പം, അത് ഈ രൂപത്തിലൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം, അല്ലാതെ വെറുതെ ചുമ്മാ ഇങ്ങനെ യാത്ര നടന്നാ പോരാ. അപ്പൊ ഒറള് ഒരു ആവശ്യം വേണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മഹാന്മാര് അതിനെപ്പറ്റി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോ എന്റെ അത് തന്നെ എന്റെ ഇമാം ഖതീബ് ഷർബീനി മൊയ്നിമുത്താജ് തന്നെ പറയുന്നുണ്ട്, നബി ഇമാമിന്റെ മിൻഹാജ് വിശദീകരിച്ചു കൊടുത്ത് ലി ഖറലിൻ എന്ന് നബി ഇമാം പറയുന്നുണ്ട്. അവിടെ ലി ഖറലിൻ എന്ന് പറയുമ്പം ദീനിയിൻ ഔ ദുന്യവി എന്ന, ദീനി ആവട്ടെ അല്ലെ ദുന്യവി ആയിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ, ആ രൂപത്തിൽ തന്നെ പോവാം. ഏതുപോലെ ഔ സിയാറത്തിൻ ഔ ഇആദത്തിൻ ഔ ലിസലാമത്തിൻ മിനൽ മസാക്കീൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആവശ്യങ്ങൾ അവിടെ തന്നെ പറയുന്നു. ഔ സിയാറത്തിന് സിയാറത്തിന് വേണ്ടിയിട്ട്, ഔയായത്തിന് രോഗിയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ യാത്ര പോവുക. അല്ലെങ്കിൽ ഔ റിഹ്സു സഫരിൻ വലോക്കാനിൽ ഖറലു തനസുഹൻ, ഒരു പരിശുദ്ധി നേടുക എന്നുള്ള അടിസ്ഥാനത്തിൽ മനസ്സൊന്ന് ഒന്ന് എന്റെ സംശുദ്ധമാക്കിയെടുക്കുക, യാത്ര മഹാന്മാരെ കണ്ടിട്ടും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അജായിബ് കണ്ടിട്ടും, അങ്ങനെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ എന്താകാൻ പറ്റും, അങ്ങനെ പോകാൻ പറ്റും, അതിനൊക്കെ പോകാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഏതായാലും അതൊക്കെ ആവശ്യങ്ങളാണ്,
നിന്നവിയായ ആവശ്യമാലും പണ്ടില്ല, അല്ലാത്ത ആവശ്യമാലും പണ്ടില്ല, ഏതാവശ്യമാലും പണ്ടില്ല, അതൊക്കെ ഒരു കച്ചവടം പറ്റും, അങ്ങനെയൊക്കെ പറ്റും. അപ്പൊ തെറ്റ് പറ്റൂല എന്നുള്ളതായി. ഏതായാലും ഇതിലൊക്കെ വ്യത്യസ്തപ്പെടുത്തിയിട്ടുള്ള രൂപത്തിൽ എന്തു വരുന്നുണ്ട്, ഈ പറയുന്ന ഒരു നാട് കാണാനായിട്ട് മാത്രം അറങ്ങുക എന്ന വിഷയത്തിൽ, ഒരു നാട് കാണാനായിട്ട് മാത്രം. അതുകൊണ്ട് അള്ളാഹുവിന്റെ അജായിബൊന്നും മനസ്സിലാക്കുന്നില്ല. ഒരു എൻജോയ്മെന്റ് ആയിട്ടാണ് ഇറങ്ങിക്കണ് നാട് കാണാറുണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് കുറെ ആളുകൾ ഇപ്പൊ നോമ്പിന്റെ ശേഷം പെരുന്നാൾക്ക് ടൂറ് പോകും, അതൊക്കെ ചിലതൊക്കെ ഇതിൽപ്പെട്ടും. കടുത്ത ഹറാമിലായിരിക്കും തുടക്കം, അതിന്റെ അവസാനം അതിന്റെ എല്ലാം, അത് പറയാൻ വേണ്ട. കാരണം യാത്ര പോകുമ്പോൾ സ്ത്രീകളുണ്ടാവും അവരെ കൂടെ, അതുപോലെ തന്നെ ഓരോ കൂട്ടുകാരന്മാരുടെ ഭാര്യമാരുണ്ടാകും. അവരൊക്കെ ആവാം ഇല്ല എന്നില്ല, പക്ഷെ അവരൊക്കെ അവർത്ത് ശരിക്കും മറച്ചിട്ടുണ്ടോ? അപ്പൊ ഇത് ഇത് മുഹല്ലിമാർക്ക് മാത്രമല്ലല്ലോ, നടന്മാർക്കും ഇതൊക്കെ ബാധിക്കൂല. നിയമം നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയല്ലേ ഇസ്ലാമിൽ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഹിജാബ്, സ്ത്രീകൾ ഹിജാബ് ധരിക്കണം എന്നുള്ളത് ഒരു മൊയിലിയാര ഭാര്യ ധരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, അങ്ങനെ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെ, നമുക്ക് അറിയിട്ട് ചോദിക്കുകയാണ്. അല്ല, മറ്റുള്ളവരെ ഭാര്യമാര് വേണ്ട എന്നുള്ളത് അങ്ങനെ എവിടെങ്കിലും ഉണ്ടോ? നമ്മളാരും പഠിച്ചിട്ടില്ല, നമ്മളാരും കേട്ടിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല. അല്ല, അതുകൊണ്ട് ചോദിക്കണതേ. അല്ല, അങ്ങനെ ഒന്നുണ്ടോ? നാടന്മാരായ ആളുകൾ, ഓതി പഠിക്കാത്ത മൊയിലിയന്മാരല്ലാത്ത ഈ പറയുന്ന സാധാരണക്കാരായ ആളുകളുടെ ഭാര്യമാര് ചുരിദാർ ഇട്ടുകൊണ്ടും അതുപോലെ തന്നെ സാരി ധരിച്ചിട്ടും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ. ചില ആളുകളുടേത് ഫർദ്ദായിരിക്കും, എന്നാലും ഹിജാബ് ഇടാവില്ല. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ടോ? നമുക്ക് അറിയിട്ട് ചോദിക്കാണ്. അപ്പൊ അത് ഹറാം തന്നെയല്ലേ? അപ്പൊ അങ്ങനെ പുറത്തിറങ്ങിയാൽ ഹറാം തന്നെയല്ലേ? ചുരിദാറിട്ട് പുറത്തിറങ്ങിയാൽ ഹറാം തന്നെയല്ലേ? അവിടെ പഠിച്ചവന്റെ അടുത്ത് ചോദ്യമുണ്ടോ മൂലിയാരുതാണോ അല്ല എന്നുള്ളത്? മൂലിയാരുതാകുമ്പോഴും തെറ്റ് ഡേഞ്ചർ ആകുക ചെയ്യുക, കാരണം അവൻ പഠിപ്പ് വീരുള്ളവനല്ലേ. എന്നിട്ടും അവൻ പിന്നെ അതിന് വേണ്ടിയിട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്, അത് വേറെ വിഷയം. അപ്പൊ ആയതുകൊണ്ട് അങ്ങനെ ഒരു യാത്ര നടത്തുമ്പം